ഹായ് ഗായ്സ്, വെൽക്കം ടു സി എസ് നോട്ട്സ്. ഞാൻ അഫ്സൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റകൾ എന്താണെന്നും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പുകൾ, പ്രിമിറ്റീവ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും സി എസ് നോട്ട്സിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. Data structure is a particular way of organizing homogeneous or heterogeneous data items which can be processed as a single unit. എന്ന് വെച്ചാൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരേ ഇനത്തിൽപ്പെടുന്ന അതല്ലെങ്കിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെടുന്ന സെയിം ടൈപ്പ് ഡാറ്റ അതല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഡാറ്റ ഇതിന്റെയൊക്കെ കളക്ഷൻ. ഇതിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഓരോ ക്ലാസിഫിക്കേഷനും ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞതിന് ശേഷം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഡാറ്റ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ദെൻ സിമ്പിൾ ആയുള്ള രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് അറേയും സ്ട്രക്ചറും. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ലീനിയർ ടൈപ്പും നോൺ ലീനിയർ ടൈപ്പും. ലീനിയർ ടൈപ്പിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ ടൈപ്പുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഗ്രാഫും ട്രീയും. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് അറേയും സ്ട്രക്ചറും. ഇനി അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ എന്ന് വെച്ചാൽ ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെന്റ്സ്, ഒരേ ടൈപ്പിലുള്ള ഡാറ്റകളുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ അറേ എന്ന് പറയാം. ഇനി സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഹെട്രോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെന്റ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഡാറ്റകളുടെ ഒരു കൂട്ടം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡേയ്സ് ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിലുള്ള ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും വാല്യൂ എന്താണ്? ഒരേ ടൈപ്പ് ഡാറ്റയാണ്, എല്ലാം സ്ട്രിംഗ്സ് ആണ്, റൈറ്റ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇനി ഡിസ്ട്രിക്ട് ഇൻ എ സ്റ്റേറ്റ്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം സ്ട്രിംഗ്സ് ആണ്, ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും നെയിമുകൾ, റൈറ്റ്? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ ഒരു മാസത്തിലുള്ള ഡേറ്റുകൾ, 1 മുതൽ മാക്സിമം 31 വരെയുള്ള ദിവസങ്ങൾ, എല്ലാം നമ്പേഴ്സ് ആണ്. സോ ഒരേ ടൈപ്പുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അറേ എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞു ഡേയ്സ് ഇൻ എ വീക്ക്, അതിൽ വരുന്ന എല്ലാം എന്താണ്? സ്ട്രിംഗ്സ് ആണ്. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ ആണ് കളർ. കളേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്കതിൽ കാണാൻ പറ്റുന്നത് ഒരേ ടൈപ്പ് വാല്യൂസ് ആണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സ്ട്രിങ്ങുകളാണ്. സോ ഒരേ ടൈപ്പ് വാല്യൂസ്, ഒരേ ടൈപ്പ് ഡാറ്റകൾ നമ്മൾ ഒരു കൂട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് അറേ എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് സ്ട്രക്ചർ. സോ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിലുള്ള എല്ലാ ഡാറ്റയും ഒരേ ടൈപ്പ് ആവണമെന്നില്ല, മേ ബി ഡിഫറെന്റ് ആവാം. സോ അതിന് എക്സാമ്പിൾ ആണ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ നമ്പർ ഉണ്ട്, അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ ആയിരിക്കും. പിന്നെ സ്റ്റുഡന്റിന്റെ നെയിം, അതൊരു സ്ട്രിംഗ് ആയിരിക്കും. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു സ്പെസിഫിക് ഫോർമാറ്റിലുള്ള നമ്പർ ആയിരിക്കും, റൈറ്റ്? സോ ഇതാണ് സ്ട്രക്ചറും അറേയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ഒരേ ടൈപ്പ് വാല്യൂസിന്റെ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് വാല്യൂസിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഒന്ന്, ഡിഫറെന്റ് ടൈപ്പ് വാല്യൂസിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലീനിയർ ടൈപ്പും നോൺ ലീനിയർ ടൈപ്പും. ലീനിയർ ടൈപ്പ് എന്ന് വെച്ചാൽ സീക്വൻഷ്യൽ ആയിട്ട് അതല്ലെങ്കിൽ ലീനിയർ ഫാഷനിൽ ഡാറ്റകൾ അറേഞ്ച് ചെയ്യുന്ന ടൈപ്പിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയാം. ഇനി ഡാറ്റകൾ അറേഞ്ച് ചെയ്യുന്നത് ലീനിയറിലല്ല, അതല്ലെങ്കിൽ സീക്വൻഷ്യൽ അല്ല, വൺ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ഫോമിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോൺ ലീനിയർ എന്ന് പറയും. ലീനിയർ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അതേപോലെ തന്നെ നോൺ ലീനിയർ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഗ്രാഫും ട്രീയും. ഓക്കെ, ഇനി എന്താണ് സ്റ്റാക്ക് എന്ന് നോക്കാം. സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രത്യേകത അതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്, മാത്രമല്ല അത് ഫോളോ ചെയ്യുന്നത് ലിഫോ പ്രിൻസിപ്പിൾ ആണ്. ലിഫോ മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, സോ അതിലുള്ള ഡാറ്റകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും സീക്വൻഷ്യൽ ഓർഡറിലാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണോ അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡാറ്റ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഏത് രീതിയിലാണോ കളക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു ടേബിളിന്റെ മുകളിലായിട്ട് ബുക്കുകൾ അടുക്കി വെക്കുകയാണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും
ആദ്യം വെക്കുന്നത് താഴെയായിരിക്കും, ഇതിന് അതിന്റെ മുകളില്, ഇതിന് അതിന്റെ മുകളില്, അങ്ങനെ വെച്ചു. ഏറ്റവും ലാസ്റ്റ് എല്ലാം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുക താഴെയുള്ളതല്ല, ഏറ്റവും നമുക്ക് മുകളിൽ നിന്നാണ് ആക്സസ് അല്ലെ. നമ്മൾ ആദ്യം മുകളിലത്തെ ബുക്ക് എടുക്കും, ഇതൻ രണ്ടാമത്തെ ബുക്ക് എടുക്കും. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ എങ്ങനെയായിരുന്നു അടുക്കി വെച്ചിരുന്നത്, ആ ഓർഡറല്ല നമ്മള് അതിന് ബുക്ക് റിട്രീവ് ചെയ്യാം. മറ്റൊരു എക്സാമ്പിളാണ് കോമ്പാക്ട് ഡിസ്ക് സി ഡി എന്ന് പറയും. ഈ സി ഡി അതിന്റെ കോയിൽ അടുക്കി വെക്കുന്നത്, അതും അതേപോലെ തന്നെ അടുക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് എടുക്കുക ഏറ്റവും ലാസ്റ്റ് വെച്ച ഡിസ്കാണ്. സോ ഇതുപോലെ ഡാറ്റകളെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്യൂ എന്ന് നോക്കാം. ക്യൂ ഡാറ്റ സ്ട്രക്ചർ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് ഫിഫോ പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ആയ ആളാരാണോ അയാളാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നത്. അഥവാ എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ഡാറ്റ, അതേ ഓർഡർ തന്നെയാണ് ഡാറ്റ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനൊക്കെ ക്യൂല് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ക്യൂ ക്യൂല് ഏറ്റവും മുകളിലുള്ള ആളാണ് ആദ്യം പോവുക, ആദ്യം വന്ന ആളാണോ ആരാണോ അയാളാണ് ആദ്യം പ്രോസസ് ചെയ്യുക, ദെൻ അതിന്റെ ബാക്കിൽ വന്ന ആള്. അഥവാ ഏത് ഓർഡറാണോ വന്നത് അതേ ഓർഡർ തന്നെ പ്രോസസ് ചെയ്ത് പോകണം. എന്ത് ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചറും ലീനിയർ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. അതിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഡാറ്റകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീക്വൻഷ്യൽ ഓർഡറിലാണ്. പക്ഷെ ഓരോ ഡാറ്റവും തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ആ രീതിയിലാണ് ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കൂട്ടം ഡാറ്റ ഉണ്ടെങ്കിൽ ഓരോ ഡാറ്റയും മറ്റൊരു ഡാറ്റയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്, ലിങ്ക് വഴിയാണ് എന്ത് ചെയ്തത്, സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മളെ കോളേജിന്റെ പുതിയ ബിൽഡിംഗ്, പുതിയ ബ്ലോക്ക് ഇനോഗുറേഷൻ ആണ്. സോ മാനേജ്മെന്റ് കമ്മിറ്റി എന്ത് ചെയ്തു, അതിനൊരു ഡേറ്റ് നിശ്ചയിച്ചു, ഡേറ്റ് ഡിസൈഡ് ചെയ്തു. സോ ആ ഡേറ്റ് നമ്മളെ പാരന്റ്സിന്റെ കയ്യിലേക്ക് എങ്ങനെയാണ്, പാരന്റ്സ് എങ്ങനെയാണ് അറിയുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്യും, മാനേജർ പ്രിൻസിപ്പളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പ്രിൻസിപ്പിൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ദെൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യും, എച്ച് ഒ ഡിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും, എച്ച് ഒ ഡി ട്യൂട്ടർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും, ട്യൂട്ടർ സ്റ്റുഡന്റിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും, സ്റ്റുഡന്റ് പാരന്റിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. സോ ഓരോന്നും തമ്മിൽ ലിങ്ക്ഡാണ്. ഇവിടെ മാനേജറും സ്റ്റുഡന്റും നമ്മൾ ലിങ്ക്ഡാണ്, പക്ഷെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല. മാനേജർക്ക് സ്റ്റുഡന്റിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓർഡറിലായിരിക്കും മെസ്സേജ് പാസ് ചെയ്യുക. അഥവാ ഈ സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യേണ്ടി വരും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന് എക്സാമ്പിൾ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഡാറ്റകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലീനിയർ ഫാഷനിലല്ല, മറിച്ച് നോൺ ലീനിയർ ഫാഷനിലാണ്. അഥവാ വൺ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ഫോമിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ വരുന്ന രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സാണ് ട്രീയും ഗ്രാഫും. ട്രീ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സിമ്പിൾ കോമ്പൗണ്ട്, ദെൻ സിമ്പിൾ വീണ്ടും അഗെയിൻ രണ്ട് ടൈപ്പ്, അതേപോലെ കോമ്പൗണ്ടിൽ വീണ്ടും രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഡയഗ്രം വെച്ചിരുന്നു. ആ ഡയഗ്രത്തിലുള്ളതെല്ലാം എന്താണ്, ഡാറ്റകളാണ്. ആ ഡാറ്റകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, അഥവാ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിനെയാണ് ട്രീ എന്ന് പറയാം. നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഫയലുകളും ഫോൾഡേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ട്രീ ലൈക്ക് സ്ട്രക്ചറിലാണ്. നമ്മൾ മൈ കമ്പ്യൂട്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിന്റെ ഇടത് ഭാഗത്തായിട്ട് മൈ കമ്പ്യൂട്ടർ ഉണ്ടാവും, ദെൻ അതിൽ സി ഡി ഇ ഡ്രൈവുകൾ ഉണ്ടാവും. സീൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ സബ് ഫോൾഡേഴ്സ്, അതിൽ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ സബ് ഫോൾഡേഴ്സ്. ഗ്രാഫ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, സാധാരണ നോർമൽ ഗ്രാഫ്, ഡാറ്റകളെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. മാപ്പുകളൊക്കെ ഗ്രാഫിന്റെ എക്സാമ്പിളാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. അതിന്റെ ഓരോന്നിന്റെയും കോൺസെപ്റ്റുകൾ എന്താണെന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല, നമുക്ക് ഓരോന്നും ഡെപ്ത്തിൽ പഠിക്കാനുണ്ട്, ഓരോന്നിലെയും ഓപ്പറേഷൻസ് അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ പഠിക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പ്രോഗ്രാമിംഗ് മെത്തഡോളജി എന്താണെന്ന് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.